مرحبا بكم إلى فصل جديد للصف الثالث. بريم الله مكلاي مونا إنجلس عربيك بودي أول كلاس لك نيلا بوتوكم ساكرا أمالا ماذا فهمنا في الفصل الماضي كاين كلاس لك دانا برنجة نالا رسكرا ما هي رنجة كاتنقل نمال بديشولا أمالا كلي كونجنا لتوكو أدنى أدنى أمك تريشنا لغانم അതുപോലെ ഉറുമ്പുകളെ കത്തിച്ചപ്പോൾ അങ്ങനെ നമുക്ക് കത്തിക്കാൻ പാടില്ല എന്ന് അനുയായികളെ ഉപദേശിക്കുകയും ചെയ്തു. ആര്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം ആ കാലത്ത് രണ്ട് കഥകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്യാം. ചെയ്തു നോക്കുക അല്ലേ? എന്താണ് കണ്ടവിടെ? നേത്ത ഹദ്ദസ് വനക്തു നതഹദ്ദസ് വനക്തു, നമുക്ക് പറയാം എഴുതാം. എന്താണ് പറയുന്നത്? കൈഫ നസ്തജിബി ഫിൽ മവാഖിഫിൽ ആതിയ, താഴെ ചില കാര്യങ്ങൾ സാറ് പറയും, ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് മറുപടിയാണ് നൽകുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്നാമത് സന്ദർഭം എന്താണ്? ഹുനാക സൂറ, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ആ ഹുനാക ഫർഖുൻ, ഹുനാക ഫർഖുൻ, ഒരു കിളിക്കുഞ്ഞുണ്ട് അല്ലേ. ആ ഈ കിളിക്കുഞ്ഞ് എവിടെയാണ്? ഇന്ദൽ ഷജറ, മരത്തിൻ്റെ അടുക്കൽ അല്ലേ. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് അന്ന അൽ ഫർഖ് സഖത മിനൽ ഉഷ് അല്ലേ, മരത്തിൻ്റെ മുകളിലുള്ള കൂടിൽ നിന്ന് ആര് വീണതാണ്? നമ്മുടെ ഈ കിളിക്കുഞ്ഞ് വീണതാണ് അല്ലേ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇദാ വജത്ത ഫർഹൻ, നിങ്ങൾ ഒരു കിളിക്കുഞ്ഞിനെ കാണുകയാണ്, സഖത മിനൽ ഉഷ്, ഉഷിൽ നിന്ന് നമ്മുടെ കിളി കൂടിൽ നിന്ന് വീണ ഒരു കിളിക്കുഞ്ഞിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മക്കളെ? അതിന് വെള്ളം കൊടുക്കും അല്ലേ, അതിന് ഭക്ഷണം കൊടുക്കും, എന്നിട്ട് അതിനെന്ത് ചെയ്യും? നിങ്ങളെടുത്ത് വയ്ക്കുമോ? ഇല്ല, നമ്മൾ ആ കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. അപ്പം നമ്മളതിവിടെ എഴുതണം. എങ്ങനെ എഴുതും മക്കളെ? ഞാൻ നൽകും എന്ന് പറയണം അല്ലേ. ഓ ചീ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ. ഓ ചീ എന്ത് നൽകും? ആർക്ക് നൽകും? ഓ ചീ ഹി തീ അൽ ഫർഖ, ഞാൻ ഈ കിളിക്കുഞ്ഞിന് നൽകും, അത്വാം ഭക്ഷണം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ മടക്കി വയ്ക്കും, തിരിച്ച് അവിടെ കൊണ്ട് വയ്ക്കും. അറുദ്ദു, ഞാൻ തിരിച്ച് വയ്ക്കും, കണ്ടോ. അറുദ്ദു അറുദ്ദുഹു, ആരെ? ഈ കിളിക്കുഞ്ഞിനെ ഞാൻ മടക്കി വയ്ക്കും. എവിടെ? ഇലൽ ഉഷ്, എവിടേക്ക്? ആ കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഒഴച്ചി ഞാൻ നൽകും, ഹി അതിന് എന്ത് നൽകും? അത്വാമ വ അറുദ്ദുഹു ഇലൽ ഉഷ്, ഉഷിലേക്ക് തന്നെ മടക്കി വയ്ക്കും എന്നാണ് ഇതുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ചിത്രമുണ്ട്. മൻ ഹദാ 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 ഖിത്തുൻ അല്ലേ, ഇതൊരു പൂച്ചക്കുഞ്ഞാണ് അല്ലേ. ഖിത്തുൻ ഖിത്തുൻ മാദാ യഫ്അലുൽ ഖിത്തുഹുന, ഇവിടെ എന്ത് ഈ പൂച്ച ചെയ്യുന്നത്? ഔ അന്നഹു യബിക്കി, അത് മ്യാവ് മ്യാവ് എന്ന് കരയുക. ലിമാദാ ലിഅന്നഹു യഷ്കൂ മിനൽ ജൂഅ, അതിന് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കൂ, എന്താണ് സന്ദർഭം നോക്കൂ. ഇദാ റഅയ്ത ഖിത്തൻ, നിങ്ങൾ ഒരു പൂച്ചയെ കണ്ടു. യബിക്കി മിനൽ ജൂഅ, യബിക്കി മിനൽ ജൂഅ, വിശക്കുന്ന വിശന്നുകൊണ്ട് കരയുന്ന ഒരു പൂച്ചയെ കണ്ടാൽ എന്ത് നൽകും? മുകളിൽ പറഞ്ഞ പോലെ പറഞ്ഞു വയ്ക്കുക മക്കള്, കരയുകയാണെങ്കിൽ അതിനെന്താ നമ്മൾ കൊടുക്കുക? പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അഷാദാ സമക് അല്ലേ, മീനാണ്. അപ്പോൾ ഇവിടെ ഞാൻ നൽകും എന്നുള്ളതിന് സാറൊരു വാക്ക് പറഞ്ഞില്ലേ, ഓ എത്തി, അതിവിടെയും പറയണം. ഓ എത്തി അസമക്ക,
ഉഅതീഹി ഞാനിതിന് നൽകും അസ്സമക്ക എന്ത് എന്ന് നൽകും മീൻ നൽകും വൽ വത്തആം വ ത്വആം ഭക്ഷണവും നൽകും ഉഅതീഹി അസ്സമക്ക ഞാനതിന് മീൻ മത്സ്യം നൽകുമെന്ന് എഴുതാം ഓക്കെ അടുത്തത് നോക്കൂ ഹുനാക് ഷൈഉൻ ആഖർ ഹുനാക് സൂറത്തുൻ ആഖർ മഹാദ ഹാദാ ഖർസുൻ ഔഷത്തില ഇതൊരു ചെടിയാണ് അല്ലേ കൈഫ കാനത്ത് ഷത്തിലത്ത് ഹുന ഈ ഷത്തിലത്ത് എങ്ങനെയിരിക്കുന്നത് ഈ ചെടി ഇവിടെ വാടിയിരിക്കുകയാണല്ലേ വാടി ഇതാ റഹൈത നിങ്ങളൊരു ചെടി കണ്ടു ഷത്തിലത്തൻ ചെടി ദബുല വാടി നിൽക്കുന്ന ചെടി നിങ്ങൾ കണ്ടു അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുക മാതാ തഫാലൂൻ എന്ത് ചെയ്യും അതിന് വെള്ളം കൊടുക്കേണ്ടി വരും അല്ലേ അപ്പോൾ എങ്ങനെ പറയും ഞാൻ വെള്ളം കൊടുക്കും അസ്കീഹ മാ അൻ അതിന് ഞാൻ വെള്ളം നൽകുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമ്മൾ അതെ അപ്പം ഏത് മൃഗങ്ങളോടായാലും ഇതുപോലുള്ള ചെടികളോടായാലും നമുക്ക് എന്ത് വേണം അതിനോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം ഉണ്ടാവില്ലേ ഇൻഷാല്ലാ അതിനുശേഷം നമ്മൾ ഇനി നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക് കടക്കുക കേട്ടോ മിനൽ ഖഫസ് മത മിനൽ ഖഫസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്താണ് വല്യമ്മയുടെ കഥ കേട്ടൂലേ റാഷിദും റഷീദയും അല്ലേ റാഷിദും റഷീദയും അപ്പോൾ കഥ കേട്ടതിന് ശേഷം എന്താണ് റാഷിദും റഷീദയും കൂടി ചില കാര്യങ്ങൾ തീരുമാനിച്ചു അല്ലേ എന്ത് കാര്യമാണ് തീരുമാനിച്ചു നമുക്ക് നോക്കാം ഇസ്തമഅ റാഷിദ് ഇല ഖിസ്സത്തുൽ ജദ്ദ് വഖഫ അമാമൽ ഖഫസി വനളറ ഇല സിൻജാബി വകാന യുഫക്കിർ ഹൽ ഉത്ലിഖുഹു ഫജാഅത് ഉഖ്തുഹു റഷീദ റഷീദ വന്നു വഖാലത് മാദാ തുഫക്കിർ യാ റാഷിദ് എന്താണ് സംഭവിച്ചത് ഇസ്തമഅ റാഷിദ് റാഷിദ് കേട്ടു ഇല ഖിസ്സത്തുൽ ജദ്ദ് വല്ലുമ്മയുടെ കഥ കേട്ടു ആര് റാഷിദ് വഖഫ അമാമൽ ഖഫസ് അവൻ അത് കേട്ട് കഴിഞ്ഞിട്ട് അമാമൽ ഖഫസ് മാഹുവൽ ഖഫസ് ഖഫസ് എന്താണ് മക്കളെ കൂടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു വൻ അതറയിൽ സിഞ്ചാബ് അവൻ പിടിച്ചു വെച്ച ആ അണ്ണാൻ കുഞ്ഞിനെ നേരെ നോക്കി വക്കാന യുഫക്കിർ അവൻ ചിന്തിച്ചു എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അവൻ കഥയൊക്കെ കേട്ടതല്ലേ അല്ലേ അപ്പോൾ ഇവിടെ അണ്ണാൻ കുഞ്ഞിനെ പിടിച്ചു കഴിഞ്ഞാൽ ആർക്ക് വിഷമമുണ്ടാകും അതിൻ്റെ അമ്മ അണ്ണാന് വിഷമമുണ്ടാവില്ലേ അതായിരിക്കും നമ്മളെ ആര് ചിന്തിച്ചിട്ടുണ്ടാവുക റാഷിദ് ചിന്തിച്ചിട്ടുണ്ടാവുക റാഷിദ് എന്നിട്ട് എന്ത് തീരുമാനിക്കും വക്കാന യുഫക്കിർ അവൻ ചിന്തിക്കുകയായിരുന്നു ഹൽ ഉത്ലിഖുഹു ഞാനിതിനെ തുറന്നു വിടണോ ഫജാഅത് ഉഖ്തുഹു റഷീദ അപ്പോൾ നമ്മുടെ റഷീദ ഉഖ്തു റാഷിദ് റാഷിദിൻ്റെ സഹോദരിയായ റഷീദ വന്നു എന്നിട്ട് പറഞ്ഞു വഖാലത്ത് അവൾ പറഞ്ഞു മാദാ തുഫക്കിറു യാ റാഷിദ് റാഷിദേ നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ റാഷിദ് പറഞ്ഞു റാഷിദ് എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക ഉരീദു അൻ ഉത്ലിക സിഞ്ചാബ് ഞാൻ ഈ അണ്ണാൻകുഞ്ഞിനെ അഴിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നു അണ്ണാൻകുഞ്ഞിനെ തുറന്നുവിടാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ റഷീദ് പറഞ്ഞു എന്ത് ഇല്ലേ മാ എന്തിനാണ് തുറന്നുവിടുന്നത് അതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ അതിനെ തുറന്നുവിടണ്ടല്ലോ എന്ന് പറഞ്ഞു റാഷിദ് പറഞ്ഞു ഹൽ സമയത്തൽ കിസ്സ നീ ആ കഥ കേട്ടില്ലേ കഥ കേട്ട് നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അത് കേട്ടപ്പോൾ റഷീദ് പറഞ്ഞു എങ്കിൽ ശരി നുത്ലിഖ് നമുക്കിതിനെ അയച്ചു വിടാം നുത്ലിഖ് നമുക്ക് ആരയച്ചു വിടാം ഈ അണ്ണാൻകുഞ്ഞിനെ
തുറന്നു വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ അത്തലക്ക റാഷിദ് ഓ റഷീദ് അസിഞ്ചാബ്, റാഷിദും റഷീദും കൂടി നമ്മുടെ സിഞ്ചാബിനെ തുറന്നു വിട്ടു. വക്കാന സിഞ്ചാബ്, തുറന്നു വിട്ടടനെ എന്ത് ചെയ്യും? സന്തോഷത്തോടെ സിഞ്ചാബ് എവിടേക്ക് കൂടും? ആ അതിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ഓടില്ലേ. വക്കാന സിഞ്ചാബ്, വക്കാന സിഞ്ചാബ്, സിഞ്ചാബ് ആയിരുന്നു യുസ്രിയ, ഓടുമായിരുന്നു. ഇല ഉമ്മിഹി, അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക്, അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി അല്ലേ, ഓടിപ്പോയി. പക്ഷേ ഓടിപ്പോയപ്പോഴും ചില കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഓടി ചെന്ന ഉടനെ തന്നെ ആരോ അതിന് വീണ്ടും പിടിച്ചു. ആരായിരിക്കും അത്? അതാണ് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് അല്ലേ. ഈ ചിത്രങ്ങൾ നോക്കി ഇതൊരു കഥയാക്കി മാറ്റണം മക്കൾ. ഓക്കെ, ഇതൊരു കഥയാക്കി മാറ്റണം. എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഹുനാക വലദുൻ ആഹർ, ഇവിടെ വേറൊരു കുട്ടിയുണ്ട് അല്ലേ. ഇതാരാണ്? ഹൽ തഅരിഫൂൻ? ഹദാ നബീൽ, ഹദാ നബീൽ. മാദാ യഫ്അലു നബീൽ ഹുനാ, ഇവിടെ ഈ നബീൽ എന്താ ചെയ്യുന്നത്? ഔ അന്നഹു അംസക, അന്നഹു അംസക അസ്സിഞ്ചാബ്, നമ്മുടെ സിഞ്ചാബിനെ വീണ്ടും പിടിച്ചു അല്ലേ. അല്ല മക്കളെ, അതെ പിടിച്ചു. എന്നിട്ട് സിഞ്ചാബ് ഇവിടെ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത്? ഹുനാക്, ഹുനാക് മൻ ഹദാ, ഹദാ റഷീദ, വഹാദ റാഷിദ്, വഹാദാ നബീൽ, മാദാ ഫി കത്ഫി നബീൽ, നമ്മുടെ നബീലിൻ്റെ തോളിൽ ആരായിരിക്കുന്നത്? ആരായിരിക്കുന്നത്? നമ്മുടെ സിഞ്ചാബ് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മുടെ നബീൽ അന്ന നബീൽ എന്ത് പറഞ്ഞു? നബീൽ അംസക്ക സിഞ്ചാബ് ഐലൻ, നമ്മുടെ തുറന്നു വിട്ട സിഞ്ചാബിനെ വീണ്ടും പിടിച്ചിട്ടുണ്ടാവും അല്ലേ. ആര്? നബീൽ പിടിച്ചു. അപ്പം നമ്മുടെ ഇവിടെ ആര് പറയുകയാണ്? ഇവിടെ നമ്മുടെ റാഷിദ് എന്തോ പറഞ്ഞു. എന്താണ് ആ കൂട് കാണിക്കുന്നില്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഇത് ഞങ്ങൾ അഴിച്ചു വിട്ട സിഞ്ചാബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അന്നഹദ സിഞ്ചാബ് ഹുവ സിഞ്ചാബുല്ലദി ഉത്തലിക്കുഹു, ഞാൻ അഴിച്ചു വിട്ട, അല്ലെങ്കിൽ ഞാൻ അത്തലക്തുഹു, ഞാൻ അഴിച്ചു വിട്ട അതേ സിഞ്ചാബാണല്ലോ നിൻ്റെ എടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെയോ? ഇവിടെ എന്താ കാണുന്നത്? അത് കേട്ടപ്പോൾ നമ്മുടെ നബിയിൽ എന്ത് ചെയ്തു? അത്തലക്ക അസിഞ്ചാബ്, ആ സിഞ്ചാബിനെ വീണ്ടും തുറന്നു കിട്ടും. ആ വാക്കുകൾ ഇവിടെ എടുത്ത് എഴുതണം. ആ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ അർത്ഥം പറയാം മക്കൾ. അത് ഇവിടെ അനുയോജ്യമായി എടുത്ത് ചേർക്കണം. അത്തലക്ക നബീൽ അസിഞ്ചാബ് വാസറായില ഉമ്മിഹി. ഈ സെൻറ്റൻസ് എവിടെ വരിക? അത്തലക്ക നബീൽ അസിഞ്ചാബ് വാസറായില ഉമ്മിഹി, നബീൽ സിഞ്ചാബിനെ അഴിച്ചുവിട്ടു വീണ്ടും അത് ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഏതാണ് വരിക? ഇതാണ് അല്ലേ, ഇതാണ് ഈ പടം. ഈ പടമാണ്, ഇതിന് നേരെയാണ് നമ്മൾ ഈ വാക്ക് എഴുതേണ്ടത്. ഇത് എഴുതേണ്ടത് ഈ പടത്തിന് താഴെയാണ്. ഓക്കെ, ഖാല റഷീദുൽ നബീൽ ഹാദാ സിഞ്ചാബി ഉത്തലിക്കുഹു, ഉത്തലിക്കുഹു അല്ല അത്തലിക്കുഹു, ഹാദാ റാഷിദുൽ നബീൽ ഹാദാ സിഞ്ചാബി അത്തലിക്കുഹു, റാഷിദ് നബീലിനോട് പറഞ്ഞു ഇത് എൻ്റെ അണ്ണാങ്കുഞ്ഞാണ് അതിനെ വിട് എന്ന് പറഞ്ഞു. അത് ഇതിന് താഴെയായിരിക്കും അല്ലേ. നബീലല്ലോ അല്ല അവിടെ റാഷിദ് പറയുന്നു കണ്ടില്ലേ. അതെ, അതേപോലെ ഫംസക്ക നബീൽ അസിഞ്ചാബ്, നബീൽ സിഞ്ചാബിനെ പിടിച്ചു, അതാണ് ഇതിൽ അല്ലേ, ഇതിന് താഴെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എഴുതണം. പിന്നെയോ, റാഷിദ് റഷീദ അസിഞ്ചാബ് അല കത്തഫി നബീൽ, നബീലിൻ്റെ തോളിൽ റാഷിദും റഷീദയും സിഞ്ചാബിനെ കണ്ടു. അതിവിടെ അത് ഇതിന് താഴെ വരണം. അപ്പം ഇങ്ങനെ ഓർഡറിൽ എഴുതി ഈ കഥ കംപ്ലീറ്റ് ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗത്തിലേക്ക് കടക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.